അഷ്ടദിക്കുകളെ സാക്ഷി നിർത്തി അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് പച്ചമരുന്ന് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം പച്ചമരുന്നാണ് ഈ അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും വാങ്ങാം, വാങ്ങിച്ചുപയോഗിക്കാം. കടന്നു വരും, കടന്നു ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരു ഡെപ്പിക്ക് വെറും 10 രൂപ മാത്രം. ഒരു വായു ഗുളിയയ്ക്ക് 10 ഫ്രീ. ആർക്കും വാങ്ങാം, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. സാമ്പിൾ സൗജന്യമാണ്, വെറും 10 രൂപയ്ക്ക് 100 ഗുളികകൾ. നിങ്ങൾക്കറിയാം വായു കോപത്താൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ഉള്ളിൽ കിടന്ന ഒരു മുറുമുറുപ്പ്, നെഞ്ചരിപ്പ്, വയറ്റിരിച്ചൽ സംശയിക്കേണ്ട, ഇതാവൻ തന്നെ സുരേഷ് ഗോപി. വായു ഗോപി കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നും, പക്ഷെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലൊരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. വെറുമൊരു വായു മനുഷ്യനെ ഇത്രയധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ചു പുറത്താക്കി എരുമച്ചാണെന്ന് തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും അങ്ങ് വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കാം. എന്താ ഒരു സാമ്പിൾ? സാമ്പിളോ? 10 രൂപ കൊടുത്ത് മേടിക്കേട്ടാ. ചേട്ടന് നീ ഇപ്പം ഭാവം കണ്ടറിയാം വായു എതിരെ പോകാൻ വേണ്ടി കണ്ട് കഷ്ടപ്പെടുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ തന്നെ സാമ്പിൾ മേടിക്കുന്നു. സാമ്പിൾ ആയതുകൊണ്ട് ഒന്ന് പോയേട്ടാ. സാമ്പിൾ കിട്ടിയാ ചേമ്പലം തിന്നല്ലോ. ഇതാരെ വിട്ടത്? ഓ ചേട്ടനായിരുന്നു. ഇങ്ങനെ വരൂ, കണ്ടില്ലേ, ഇതാണ് ഇക്കിൾ. പുക്കിളിന് മുകളിൽ നിന്നാണ് ഈ ഇക്കിൾ ഉണ്ടാവുന്നത്. ഇതൊരു വായുകോപമാണ്. ഇത് ഇക്കിളിട്ടാൽ മാറില്ല. ഒരു ഗുളിക, ഒരൊറ്റ ഗുളിക കഴിച്ചാൽ മതി, വായു ബലൂൺ കാറ്റ് കുത്തിവിട്ടതുപോലെ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ പറയാം. വായു പലതരമുണ്ട്. ഏമ്പക്ക വായു, അതേപോലെ മൽമൽ മുണ്ട് വലിച്ചു കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വായു, പിന്നെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹോൺ പോലെ അങ്ങനെ, പിന്നെ ചില ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പോകുന്ന വായു. അങ്ങനെ വായു എത്ര തരമാണ്! ഇതിനെല്ലാം ഒരു ഒറ്റമൂലിയാണ് എന്റെ ഈ അഷ്ടഗന്ധ വായു ഗുളികൾ. ഈ തരത്തിലും വായു പോകാം. ആരാണ് ആ വായു വിട്ടത്? ആരാണ് ഭാഗ്യവാൻ? പറയൂ. അത് ശരി, പുതിയ വേഷത്തിറങ്ങിയല്ലേ സഹോദര. ഇപ്പൊ കേട്ടത് ഏത് വായുകോപമാണ്? ഇത് വായുകോപം, ശത്രുകോപം. ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ മെഗാസീരിൽ പോലെ പിന്തുടരുന്നത്? അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല സഹോദര. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്താ നിന്റെ പരിപാടി? അഷ്ടം കുഷ്ഠോ? കുഷ്ഠല്ല, അഷ്ടം കാഷ്ടം. എടാ ഈ നാട്ടിൽ നടപ്പില്ല. കാരണം അറിയാം. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും. നിനക്കിനി ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും. ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം. വിജയിച്ചാ ഇവിടെ എനിക്ക് ജോലി ചെയ്യാമല്ലോ. ചെയ്യാം, ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. വാക്ക് മാറില്ല, എല്ലാരും കേട്ടാണല്ലോ. എന്താ പറയാ, പന്തയം വളരെ നിസ്സാരമാണ്. ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം. ഞാൻ വിചാരിച്ചത് വലിയ കാര്യമായിരിക്കും. അതൊക്കെ വേറെ ഈസി. എത്ര വെയിറ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു. ഇവ പൊക്കുന്ന പാർട്ടിയാ. ഇങ്ങ് വാ കുഞ്ഞുമോളെ, ഇത് കണ്ടല്ലോ, ഈ വെയിറ്റ് ഇതുപോലെ എടുത്ത് പൊക്കടാ. ഈ കൊച്ചിനെ, ഈ കൊച്ചിനെ എല്ലാം വേണ്ടെന്ന് ഇവിടെ തള്ളെ വരെ ഞാൻ പൊക്കും. നീ തള്ളെ പൊക്കുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീ കൊച്ചിനെ പൊക്കിയാ മതി. പൊക്കടാ, റെഡിയാണല്ലോ. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈ അടിച്ചു കൊടുക്കൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് ഞാൻ സമ്മതിച്ചു. ഇനി എന്റെ ലാസ്റ്റ് ഒറ്റ നമ്പർ കൂടെ. ഇനി ഞാൻ എടുത്ത് പൊക്കുന്ന വെച്ച് നീ പൊക്കും. ഉറപ്പണല്ലോ? കണ്ടോ, ഞാൻ പൊക്കിയല്ലോ. ഇനി നീ പൊക്കടായത്, നീ നിന്നെ പൊക്കും. ഞാൻ എന്നെ പൊക്കും? കടാ അങ്ങോട്ട്. ഞാൻ എന്നെ പൊക്കുന്നു? നീ അല്ലടാ പറഞ്ഞ ഞാൻ എടുത്ത് പൊക്കണ വെച്ച് നീ പൊക്കാൻ. എന്നോ എന്നെ എനിക്ക് പൊക്കാൻ പറ്റില്ല. എന്താ എന്താ ഇവിടെ? എന്താമോ, ഒരു മുഖപരിചയം ഇല്ലാത്ത പോലെ. ഓ, നിന്റെ പേര് വാസവൻ തന്നെയല്ലേ? പോടാ പുറത്ത്. വല്ലാത്ത ദാഹം, ഇത്തിരി വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ. നിന്റെ ദാഹം മാറ്റാനുള്ള വെള്ളം ഒന്നും ഇവിടില്ല. നിന്നോട് മര്യാദയ്ക്ക് പുറത്ത് പോരാ പറഞ്ഞേ. എന്തിനാമോ ചൂടാവണേ? നീ ചൂടാവുമ്പോ വാസവന് വാശി ഏറും, പിന്നെ അത് കിട്ടാതെ മാറില്ല വാസവൻ. ഇറങ്ങണ നായേ, എന്റെ അടുത്ത് വേണ്ട നിന്റെ വിളച്ചില്. ഇറങ്ങാൻ. Thank you.
നിനക്കെന്താടാ എന്റെ കുടുംബത്തെ കാര്യം? ഇറങ്ങി വെളിയിലേ. അല്ല ശങ്കരേട്ടാ, ഞാനിതിലെ പോയപ്പോ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേറിയതാ. ആ ടിക്കറ്റ് ഇവിടെ ഇല്ലല്ലോ മോനെ, അതിന് വേറെ സ്ഥലം നോക്ക്. ഇറങ്ങിപ്പോടാ. എന്തായേ? ഒന്നുമില്ല മാമേ. മോളെ സൂക്ഷിക്കണം, അവൻ പിഴയാ. ഇനി ഇതെങ്ങനെ വിട്ടാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര എന്നുവെച്ചാ ക്ഷമിക്കുന്നത്? എനിക്ക് തോന്നുവേ, അച്ഛനും കൂട്ടി സാറിന് ഒരു പരാതി അങ്ങ് കൊടുക്ക. ഇവിടെ പോലീസും നിയമമൊന്നും വെറുതെ അല്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവനെ കൊണ്ടോണ പോലെ അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട്. അതിനുള്ള പിടിപ്പൊക്കെ അവനുണ്ട് അറിയാവോ? ഓ, എന്നാലും ഇങ്ങനൊരു അസുരവിത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാ നാട്ടിലുണ്ടോ ഇതുപോലെ ഒരെണ്ണം? ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിയാ ഒരെണ്ണം പത്തി വിടർത്തൂല. എനിക്കിപ്പോ അതാ പേടി, ഇതെങ്ങാനും അവൻ അറിഞ്ഞാ അവിടെ ചെന്ന് വല്ല പൊല്ലാപ്പ് ഉണ്ടാക്കുവോ? അവന്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. അവനൊരുത്തനെങ്കിലും ഉണ്ടല്ലോ ഈ നാട്ടിലൊരു ആൺകുട്ടി ആയിട്ട്. അല്ല, പറഞ്ഞ പോലെ ആളന്തേ. ഇതെന്തൊരു ചോദ്യ, അവന്റെ കായിക വിനോദത്തിന്റെ നേരല്ലേ ഇത്? ചന്ദ്രമതി ചേച്ചിനെ കൊന്നത് ഇയാളാന്ന് എല്ലാരും പറയണേ. വല്ല പാടത്തോ കുളത്തിലോ താത്തിട്ടുണ്ടാവുന്ന. അയ്യോ സത്യം ആവുള്ളൂ. ഓക്കെ ഡി ബൈ. ഇവനോട് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എടാ നിന്റെ പെണ്ണില്ലേ, നീ കെട്ടാൻ പോണ പെണ്ണ്, അവൾ ആ മുട്ട കയറി പിടിക്കണ്. വേഗം ചെന്ന് രക്ഷിക്കണാ പാവത്തിന്, വേഗം ചെല്ല്. Oh!
എന്നെ പ്രശ്ന അന്ത മാതിരി സൺഡേ പോടുന്നതുക്ക് എന്നെ പ്രശ്ന சொல்ல சொல்றா நான் எப்போ சொல்லி இருக்கல்ல அவர் எங்க போனாலும் கூட இருக்கணும்னு என்ன பேச்சு வரலையா என்னடா தெரியாதா அவ ஒண்ணு சொல்லாமே போயிட்டேன் தெரிஞ்சிருந்தா நாங்களும் கூட போயிருப்ப இது நாட்டிலேயாவது பிரச்சனம் நாட்டிலே என்ன என்னடா யாருக்கும் ஒன்னும் தெரியலையா அவன் எங்க இருக்கா என்னடா சந்தேகப்பட்டு நிக்கிறேன் வாசவன் எங்க தெரியாதா தெரியும் சிங்காரம் வண்டி எடு சரிம்மா